നാലാം ദിവസം സുരക്ഷിതത്വം ഇല്ലാത്ത ബാല്യം. തൻ്റെ സിംഹാസനത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് പുതിയ ഒരു രാജാവിൻ്റെ ജനന വാർത്ത ഹെറോദോസിനെ അസ്വസ്ഥനാക്കി. വചനമനുസരിച്ച് ഹെറോദോസ് മാത്രമല്ല ജെറുസലേം മുഴുവനും അസ്വസ്ഥമായി. നവജാത ശിശുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ജ്ഞാനികളിൽ നിന്ന് ചോദിച്ചറിഞ്ഞുവെങ്കിലും ജ്ഞാനികളാൽ താൻ കബളിക്കപ്പെട്ടു എന്നറിഞ്ഞ് ഹെറോദോസ് രക്ഷാകുലനായി. ബത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 വയസ്സിനും അതിന് താഴെയുമുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കുവാനായി ഉത്തരവ് പുറപ്പെടുവിച്ചു. തൻ്റെ സിംഹാസനം സംരക്ഷിക്കുവാനായി ഏതറ്റം വരെയും പോകുവാൻ ഹെറോദോസ് തയ്യാറായിരുന്നു. കർത്താവേ, ഇന്നും പലവിധ കാരണങ്ങളാൽ അനേകം നിഷ്കളങ്ക പൈതങ്ങൾ ക്രൂരമായ വേദനകൾ സഹിക്കേണ്ടി വരുന്നു. തൊട്ടിലിൽ കിടന്ന് മാതൃസ്നേഹം അനുഭവിക്കുന്ന കുട്ടികളെപ്പോലെ തന്നെ തെരുവോരങ്ങളിലും മലിനമായ ഓടകളിലും വലിച്ചെറിയപ്പെടുന്ന ബാല്യങ്ങൾ ഏറെയാണ്. സൂര്യപ്രകാശം കാണുവാൻ സാധിക്കാതെ അമ്മമാരുടെ ഉദരങ്ങളിൽ വെച്ച് കശാപ്പ് ചെയ്യപ്പെടുന്ന കുട്ടികളുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. വിശപ്പും പട്ടിണിയുമായി കഴിയുന്ന കുട്ടികൾ അതിലേറെയാണ് നമുക്ക് ചുറ്റും. യുദ്ധാന്തരീക്ഷത്തിൻ്റെ ഭീതിയിലും അഭയാർത്ഥി ക്യാമ്പുകളിലും തളയ്ക്കപ്പെട്ട് തങ്ങളുടെ ബാല്യം കോമിക്കപ്പെട്ട കുട്ടികളും നിരവധിയാണ്. കർത്താവേ, നിഷ്കളങ്കരായിരുന്നിട്ടും പലവിധ കാരണങ്ങളാൽ പീഡ അനുഭവിക്കുന്ന കുട്ടികൾക്ക് സാധിക്കുന്ന വിധത്തിലെല്ലാം പ്രതീക്ഷ നൽകുവാനും മാനസികമായി പിന്തുണ നൽകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കുട്ടികളോട് ക്രൂരമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ആമേൻ.